ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ എന്താ വീണ്ടും ടിപ്പിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അണിയാറുള്ള വെള്ളിയുടെ ആഭരണങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങി കറുത്ത കളറാവാറുണ്ട്. അപ്പോൾ ഈ കറുത്ത കളറൊക്കെ മാറ്റി നല്ല പുതിയതുപോലെയാക്കാൻ നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മതിയാകും. അപ്പോൾ ആ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നും നമ്മൾ ഈ ആഭരണം എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നും ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്, ടൂത്ത് പേസ്റ്റ് ആണ്. അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു പഴയ ടൂത്ത് ബ്രഷാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ടൂത്ത് പേസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ജെല്ലിൻ്റെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ആഭരണം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴയ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്യാനുള്ളത് ഒരു കൊലുസാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കൊലുസ് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഈ ആഭരണത്തിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ കയ്യിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആഭരണത്തിൽ മുഴുവനായിട്ട് ഇതൊന്ന് പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വീണ്ടും ഇങ്ങനെ തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഈ കൊലുസിൻ്റെ എല്ലാ ഭാഗത്തേക്കും പേസ്റ്റൊക്കെ എത്തും. ഇനി നമ്മൾ എടുത്തു വെച്ച പഴയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഈ വെള്ളി ആഭരണങ്ങൾ വൃത്തിയാക്കാൻ കാസ്റ്റിക് സോഡയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ടൂത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീനായി കിട്ടും, നല്ല കളറും കിട്ടും. ഇത് ഡിപ്പ് ചെയ്ത് അങ്ങനെ വെക്കുകയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ കൊലുസ് നന്നായിട്ട് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ ഈ കൊലുസ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യത്തെ ആ ഒരു കളറും ഇപ്പോഴത്തെ കളറും കൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് എത്രത്തോളം വൃത്തിയായിട്ടുണ്ടെന്ന്. നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് നമ്മുടെ കൊലുസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ടിപ്സും റെസിപ്പീസും ഒക്കെയായി നമുക്ക് മറ്റ് വീഡിയോസിലൂടെ വീണ്ടും കാണാം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.